നമസ്കാരം ഭാരത കേസരി ടിവിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ലോകത്തിലെ ശതകോടീശ്വരിൽ ഒരാളാണ് ബിൽ ഗേറ്റ്സ് വലിയ പണക്കാരനാണെങ്കിലും സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്താനും അദ്ദേഹം മുൻപന്തിയിലാണ് ഇപ്പോൾ ഇതാ ഞെട്ടിക്കുന്ന ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം സമ്പാദ്യത്തിൽ ഒരു വലിയ പങ്ക് സമൂഹത്തിന് ദാനം ചെയ്യുകയാണെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് ശതകോടീശ്വരനും ലോകസമ്പന്നരിൽ നാലാമനുമാണ് ബിൽ ഗേറ്റ്സ് മൈക്രോസോഫ്റ്റിന്റെ സഹസ്ഥാപകനായ ബിൽ ഗേറ്റ്സ് തന്റെ സമ്പാദ്യത്തിലെ വലിയൊരു പങ്കും സമൂഹ നന്മയ്ക്കായി ദാനം ചെയ്യുന്നതോടെ സമ്പന്നരുടെ പട്ടികയിൽ നിന്നും അദ്ദേഹം താഴേക്ക് പോകുമെന്നാണ് റിപ്പോർട്ട് സമ്പാദ്യത്തിലെ 20 ബില്യൺ ഡോളർ തുകയാണ് അദ്ദേഹം ജീവകാരുണ്യ ഫണ്ടിലേക്ക് ദാനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് തന്റെ കർത്തവ്യമാണെന്ന് ബിൽ ഗേറ്റ്സ് പറയുന്നു നേരത്തെയും ഇത്തരത്തിൽ സമ്പത്തിന്റെ വലിയൊരു പങ്ക് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ദാനം നൽകിയിട്ടുണ്ട് 2010 ആയിരുന്നു അത് ചെയ്തത് എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ സമ്പാദ്യം വീണ്ടും പഴയതിനേക്കാൾ ഇരട്ടിയിലധികമായി വർദ്ധിച്ചു ഫോർബ്സ് മാഗസിൻ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം 118 ബില്യൺ ഡോളറാണ് ബിൽ ഗേറ്റ്സിന്റെ സമ്പാദ്യം എന്നാൽ ഇതിൽ നിന്നും 20 ബില്യൺ ഡോളർ ദാനം ചെയ്യുന്നതോടെ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ വലിയ ഇടിവ് സംഭവിക്കുമെന്നാണ് വിലയിരുത്തൽ മുൻ ഭാര്യ 2000 സ്ഥാപിച്ച ജീവകാരുണ്യ സ്ഥാപനമായ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷനിലേക്കാണ് അദ്ദേഹം തന്റെ സ്വത്തുക്കൾ ദാനം ചെയ്യുന്നത് വരും ദിനങ്ങളിൽ തന്റെ സമ്പത്ത് പൂർണ്ണമായും ഇത്തരത്തിൽ ദാനം ചെയ്യുമെന്നും ബിൽ ഗേറ്റ്സ് വ്യക്തമാക്കി ഇതോടെ ലോകസമ്പന്നരുടെ പട്ടികയിൽ നിന്നും താൻ അത്യന്തികമായി പുറത്താക്കപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇതിന്റെ ഭാഗമായി ലോകത്തെ ഏറ്റവും വലിയ ധർമ്മസ്ഥാപനമായ ബിൽ ആൻഡ് മെലിൻഡ ഫൗണ്ടേഷന് 2000 കോടി ഡോളർ കൈമാറാനാണ് അദ്ദേഹം ഒരുങ്ങുന്നത് മഹാമാരി വരുത്തിവെച്ച പ്രശ്നങ്ങളുടെ ആഘാതം കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണിത് താൻ ആർജിച്ച സമ്പത്ത് തിരിച്ച് സമൂഹത്തിലേക്ക് ഒഴുക്കേണ്ട കടമ തനിക്കുണ്ടെന്ന ഗേറ്റ്സ് ഒരു ബ്ലോഗ് പോസ്റ്റിൽ പറഞ്ഞതായി CNN റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ താൻ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ താഴേക്ക് ഇറങ്ങും അവസാനം പട്ടികയ്ക്ക് വെളിയിലേക്ക് പോകുമെന്നാണ് ഗേറ്റ്സ് പറഞ്ഞിരിക്കുന്നത് തന്നെ പോലെ കാശുകാരായിട്ടുള്ളവരും ഇത്തരം നീക്കങ്ങളിൽ പങ്കുകൊള്ളുമെന്നാണ് താൻ കരുതുന്നതെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഇപ്പോഴത്തെ ലോകത്തെ ഏറ്റവും വലിയ ധനികനും ടെസ്ല കമ്പനിയുടെ ഉടമയുമായ ഇലോൺ മസ്ക് തൻ്റെ ധനം ചൊവ്വയിൽ മനുഷ്യവാസത്തിന് തുടക്കമിടുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത് കൂടുതൽ പണം നൽകുക വഴി ആളുകളുടെ വിഷമങ്ങൾ കുറയ്ക്കാമെന്ന് താൻ കരുതുന്നുവെന്നാണ് ഗേറ്റ്സ് പറയുന്നത് ഓരോ മനുഷ്യനും ആരോഗ്യകരവും ഫലപ്രദവുമായ ഒരു ജീവിതം നടത്താൻ സഹായിക്കുക എന്ന ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ സഹായിക്കാനായേക്കുമെന്നാണ് അദ്ദേഹം ഒരു പ്രസ്താവനയിൽ പറഞ്ഞത് ഓരോ വർഷവും 900 കോടി ഡോളർ വീതം വിതരണം ചെയ്യാനാണ് ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം ഈ ലക്ഷ്യം 2026-ൽ നേടാനാകുമെന്നാണ് പറയുന്നത് നന്ദി നമസ്കാരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും